നമസ്കാരം. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അപകടങ്ങളെ നേരത്തെ തിരിച്ചറിയുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും അതിനാവശ്യമായ ഹോംവർക്കുകളും നടത്തിയാണ് ഇത് സാധ്യമാക്കിയതെന്നും മന്ത്രി. ജില്ലയിലെ ആദ്യത്തെ സൈക്ലോൺ അഭയകേന്ദ്രം അഴീക്കോട് മേനോൻ ബസാറിൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ കൊച്ചിയിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ തുടങ്ങുന്നു. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ആദ്യ വിമാനം ഇന്ന് സർവീസ് നടത്തി. ശ്രീലങ്കൻ എയർലൈൻസ് കൊച്ചിയിൽ നിന്ന് സർവീസ് തുടങ്ങുന്നത് ഒന്നര വർഷത്തിന് ശേഷം. തിയേറ്റർ തുറക്കലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണമെന്ന് ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ. രണ്ട് ഡോസ് വാക്സിൻ എന്ന നിലപാട് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തൽ. വിനോദ നികുതി ഒഴിവാക്കണമെന്നും ആവശ്യം. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. വാർത്തകൾ വിശദമായി. രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിലെ ആദ്യത്തെ സൈക്ലോൺ അഭയകേന്ദ്രം അഴീക്കോട് മേനോൻ ബസാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ നേരത്തെ തിരിച്ചറിയുക എന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും അതിനാവശ്യമായ ഹോംവർക്കുകളും നടത്തിയാണ് ഇത് സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അപകടമുണ്ടാകാനിടയുള്ള പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സഹകരണത്തോടെ തന്നെ കുറഞ്ഞ കാലയളവിൽ ദുരന്തത്തിൻ്റെ ഉത്ഭവം കണ്ടെത്തി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ഓറഞ്ച് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളെ റെഡ് സോണായി അടയാളപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ദുരന്തങ്ങളെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അഭയകേന്ദ്രത്തിൻ്റെ താക്കോൽദാന കർമ്മം തഹസിൽദാർ കെ രേവ, അഴീക്കോട് വില്ലേജ് ഓഫീസർ റസിയ എന്നിവർക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഹരിതാ വി കുമാർ, മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ, സുഗത ശശിധരൻ, എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, ഡെപ്യൂട്ടി കളക്ടർ മധുസൂദനൻ, ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ കെ ആർ ബിനി, ആർ ഡി ഒ എം എച്ച് ഹരീഷ്, എറിയാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അംബിക ശിവപ്രിയൻ, പി കെ അസീം, നജ്മൽ ഷക്കീർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ കൊച്ചിയിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ തുടങ്ങുന്നു. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ആദ്യ വിമാനം ഇന്ന് സർവീസ് നടത്തി. ഒന്നര വർഷത്തിന് ശേഷമാണ് ശ്രീലങ്കൻ എയർലൈൻസിന്റെ കൊച്ചിയിൽ നിന്ന് സർവീസ് തുടങ്ങുന്നത്. കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതം കുറയുന്ന പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ തുടങ്ങുന്നത്. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും തിരക്കേറിയ രാജ്യാന്തര സർവീസുകളിലൊന്നായിരുന്ന കൊളംബോ വിമാനം കൊച്ചിയിൽ നിന്ന് പ്രതിദിന സർവീസ് തുടങ്ങി. രാവിലെ 8:45 വിമാനം 9:45 മടങ്ങി. ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ വിമാന സർവീസ് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തും. ഒന്നര വർഷത്തിന് ശേഷമാണ് ശ്രീലങ്കൻ എയർലൈൻസ് കൊച്ചിയിൽ നിന്ന് സർവീസുകൾ തുടങ്ങുന്നത്. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ യാത്ര നടത്താൻ സൗകര്യമൊരുക്കുന്ന കൊളംബോ സർവീസ് എല്ലാ ദിവസവും തുടങ്ങുന്നത് പ്രവാസി മലയാളികൾക്ക് ആശ്വാസം പകരും. ഈ മാസം കൂടുതൽ രാജ്യാന്തര സർവീസുകൾ കൊച്ചിയിൽ നിന്നും ആരംഭിക്കുന്നുണ്ട്. മാളാവിഷൻ, കൊച്ചി. ഇന്ധനവില വർധനവിന് ഇടയാക്കുന്ന സംസ്ഥാന നികുതിയിൽ അല്പം പോലും കുറവ് വരുത്താൻ തയ്യാറാകാത്ത ഇടതുപക്ഷ സർക്കാർ വില വർധനവിനെതിരെ സമരം ചെയ്യുന്നത് പ്രഹസനമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. തമിഴ്നാടടക്കം സംസ്ഥാന നികുതിയിൽ കുറവ് വരുത്തിക്കൊണ്ട് പെട്രോൾ ഡീസൽ വില കുറച്ചുകൊണ്ട് വന്നത് കേരളം മാതൃകയാക്കണമെന്നും ഉണ്ണിയാടൻ ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് മാള നിയോജകമണ്ഡലം നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പുകൾ സമയബന്ധിതമായി പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കാതെ നമ്മുടെ തന്നെ അച്ചടിയെടുത്തു. നമുക്ക് നിലവിലുള്ള മെമ്പർമാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ അംഗത്വം പുതുക്കാനും അതോടൊപ്പം തന്നെ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുവാനും കൂടെ തീരുമാനിച്ചിരിക്കാം. തുടർന്ന് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ്, മണ്ഡലം, നിയോജക മണ്ഡലം, ജില്ല, സംസ്ഥാനം എന്നീ തലങ്ങളിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്ത് നമ്മൾ ഒന്നുകൂടി ചിട്ടയാക്കാനും സജീവമാക്കാനും തീരുമാനിച്ചിട്ടാണ്.
നിയോജക മണ്ഡലം പ്രസിഡന്റ് പീറ്റർ പാറേക്കാട്ട്, സംസ്ഥാനതല സെക്രട്ടറിമാരായ മിനി മോഹൻദാസ്, ജോയ് ഗോപുരൻ, ഭാരവാഹികളായ പി ആർ തോമസ്, ഡേവിസ് പാറേക്കാട്ട്, ദേവസിക്കുട്ടി, ഇ എ ജോയ്, ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22,842 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 244 പേർ മരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ചുള്ള ആകെ മരണം 448,817 ഉയർന്നു. 24 മണിക്കൂറിനിടെ 25,930 പേരാണ് രോഗമുക്തി നേടിയത്. കഴിഞ്ഞ ദിവസത്തിനേക്കാൾ 6% കുറവാണ് പ്രതിദിന രോഗബാധിതരിൽ ഉണ്ടായത്. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2.70 ലക്ഷമായി. 199 ദിവസത്തിനിടയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഇടവേള